ആറാട്ടെണ്ണൻ. ആറാട്ടെണ്ണം വരെ വരെ ഒരു രക്ഷയില്ലാണ്ടാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഉക്കലുകൾ ഏറ്റ് വാങ്ങി 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 അങ്ങോട്ട് ഊക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ഇങ്ങോട്ട് പിന്നെ ഊക്കി ഊക്കല്ലായി പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും കൊള്ളാം. ആറാട്ടെണ്ണൻ്റെ വിഷയം വൻ വിഷയമാണ്. ഇപ്പോൾ ആറാട്ടെണ്ണൻ ഭയങ്കര സങ്കടമായിട്ട് അയാളെ പെണ്ണുപിടിയനെന്നൊക്കെ പറഞ്ഞും കൊണ്ട് പറഞ്ഞെന്നും പറഞ്ഞും കൊണ്ടൊക്കെ റിയാക്ട് ചെയ്തും കൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഒന്ന് രണ്ട് ക്ലിപ്പ് ഞാൻ അവിടെ കൊടുക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞേരം എന്താണ് പറഞ്ഞതെന്ന്. ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ഉൾപ്പെടെ പലരും എൻ്റെ ഒരു വീഡിയോസ് ഭയങ്കര ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അഭിപ്രായം സ്വാതന്ത്ര്യമില്ലേ? ഞാൻ ഒരു പെണ്ണിനെ പഠിപ്പിച്ചിട്ടില്ല, കല്യാണം കഴിക്കുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരു പെണ്ണിനെ പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ പഠിപ്പിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ലേ? ഇനി ഈ മലയാളികൾ ഇത്രയും വൃത്തികെട്ട മനസ്സിലാണ് മനസ്സിലാവണമെങ്കിൽ ഓരോ സെലിബ്രിറ്റീസിനും കമൻസ് നോക്കിയാൽ മനസ്സിലാവും എന്ത് വൃത്തികെടുക്കുകയാണ് എഴുതി വെക്കണം. ശരിക്കും ഇവർക്ക് മനോരോഗമല്ലേ? വെറുതെ സമയം കളഞ്ഞ് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്ത് ഇവർക്ക് എന്ത് സുഖം കിട്ടണം? അത് ആ കിട്ടുന്ന സുഖം പറഞ്ഞ മനോരോഗമാണ്. ഇനി ഞാൻ ഫേമസ് ആയാലും വളർക്ക് നല്ല അസൂയ. അപ്പോൾ എന്തായാലും കൊള്ളാം. അങ്ങേരെ സീക്രട്ട് ഏജൻ്റ് എണ്ണ ഊക്കി വിട്ടേക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് അങ്ങേരെ പറയുകയാണ്, അങ്ങേരെ ഒരു പെണ്ണിനെയും പഴപ്പിച്ചില്ല എന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയണം. അങ്ങേരെ ഭാവി ന്യായീകരിച്ച് അങ്ങേരെ സ്വന്തമായിട്ട് സപ്പോർട്ട് ചെയ്ത് പറയുന്നു. പക്ഷെ അങ്ങേരെ സപ്പോർട്ട് ആരുമില്ല. കാരണം അങ്ങേര് പറയുന്ന ഒന്നും നമുക്ക് ആർക്കും യോജിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ ഇയാളുടെ ഈ വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ട് സീക്രട്ട് ഏജൻ്റ് എല്ലാം പിന്നെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അണം പറയുന്നുണ്ട് കറക്റ്റായിട്ട്. നിങ്ങൾ നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് ആരെങ്കിലും വരുന്നെങ്കിൽ അതിന് പൈസ മേടിക്കണം അങ്ങേർക്ക്. അല്ലാതെ അങ്ങേരെ വിറ്റ് എല്ലാവരും ജീവിക്കണം, അങ്ങേരെ ബ്രാൻഡ് ചെയ്ത് എല്ലാവരും ജീവിക്കണം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. ഒന്ന് രണ്ട് ഭാഗങ്ങളോട് കാണിക്കുക. സീക്രട്ട് ഏജൻ്റ് അല്ല, അയാളെല്ലാം ഒരു ഡീസന്റ് ജെന്റിൽമാൻ ആണ് വിചാരിച്ചത്. അപ്പോൾ അയാളെ കുറിച്ച് അഭിപ്രായം എനിക്ക് പോവുകയാണ്. ഇവരെല്ലാം എൻ്റെ പേര് പറഞ്ഞ് കാശ് നൽകുകയല്ലേ? ആദ്യകാലത്തിൽ എത്ര രൂപ ഉണ്ടാക്കിയതാ? ഞാൻ ആരോട് പറഞ്ഞു എന്നെ ഫേമസ് ആക്കണമെന്ന്? എന്നെ ബ്രാൻഡ് ചെയ്ത് നിങ്ങൾ കാശിലാക്കിയിട്ട് അവസാനം എന്നെ തെറി വിളിക്കുകയാണല്ലേ? നിങ്ങൾ എന്ത് വൃത്തി ഈ കമൻസ് ഇടുന്നവരൊന്ന് ആലോചിക്കുക. എന്ത് വൃത്തിയിട്ട മനുഷ്യരാണ്? ഞാനാണ് സൈക്കോ, നിങ്ങളാണ് സൈക്കോ. ഞാൻ സൈക്കോരായിട്ട് എന്താ ചെയ്താ? ഞാൻ വല്ല ഏറെ പെണ്ണുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ഇവരെ ഒന്നും കാമത്തോടെയല്ല കാണുന്ന, ലസ്റ്റോടെയല്ല കാണുന്നത്, ലവോടെയാണ്. എനിക്ക് കാമപ്രാന്ത് ഞാൻ കോഴുന്നല്ല, ഞാൻ ഇവരെ ലസ്റ്റില്ലാതെ പ്ലാറ്റോണിക് ലവ് കാണിക്കുന്ന. വൺ സൈഡ് ലവ് പെയിൻഫുള്ളാണ്, അപ്പോൾ അത് തമാശയാക്കി മാറ്റിയിരിക്കുന്നു. പെയിൻഫുള്ളായതുകൊണ്ടാണ് പറഞ്ഞത്, തമാശയല്ല. ഇപ്പോൾ പെണ്ണുങ്ങളെ വേണ്ടി സംസാരിക്കാൻ ഒരുപാട് പേര് വരുന്നുണ്ട്. എത്ര ആണുങ്ങളെ പെണ്ണുങ്ങൾ മനസ്സിലേക്ക് പിടിപ്പിക്കുന്നുണ്ടോ? അതെന്താ നിങ്ങൾ പറയാത്തത്? ഒരുപാട് പെണ്ണുങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കുറേ നട്ടില്ലാത്ത ആണുങ്ങളും വരുന്നുണ്ട്. എത്രയോ പെണ്ണുങ്ങളെ ആണുങ്ങളെ മനസ്സിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്താ പറയാത്തതാ? ആരും എന്നെ ബ്രാൻഡ് ചെയ്ത് എന്നെ വെച്ച് കാശിൽ നൽകുകയാണ്. എനിക്ക് ഇതൊന്നും കിട്ടുന്നില്ല, എനിക്ക് കിട്ടുന്ന മുഴുവൻ തെറിവിളിയാണ്. നിങ്ങൾ ഇത്രയ്ക്ക് ആരെ സൈക്കോ? ഞാനാണോ എന്നെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ എന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണോ സൈക്കോ? ഉൾപ്പില്ല, നിന്റെ പറയണമാർക്ക് ഉൾപ്പുണ്ടോ? എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്ന നാണല്ലോ ഇങ്ങനത്തെ കമ്മീഷണർ? അത് ഇത് പബ്ലിക്കേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവരും റീച്ച് കിട്ടാൻ വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യണം. അല്ലാണ്ട് റീച്ച് കിട്ടാതെ മറ്റേ പ്രൈവറ്റ് ആയിട്ട് അടിച്ചിട്ട് സ്വന്തമായിട്ടിരുന്ന് കാണാൻ വേണ്ടി അല്ല വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം ആറാട്ടെണ്ണ. പിന്നെ നിങ്ങളിങ്ങനെ ഓരോ പൊട്ടത്തരം വിളിച്ച് പറയുന്നതുകൊണ്ട് എല്ലാവർക്കും എളുപ്പം നിങ്ങളവച്ച് വീഡിയോ ചെയ്യുക. നിങ്ങളവച്ച് വീഡിയോ ചെയ്താൽ അത് വൈറലാവുന്നുണ്ട്, കുറച്ച് വ്യൂസ് കിട്ടുന്നുണ്ട്, റീച്ച് ആവുന്നുണ്ട്. അതുകൊണ്ട് അരി മേടിക്കുക, മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ വിളിച്ച് പറയുന്നത് ഫുള്ള് പൊട്ടത്തനം ആയതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളെ ഊക്കി ഊക്കി വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. നിങ്ങൾ അവർക്ക് ഇൻ്റർവ്യൂ കൊടുക്കണം, ആലോചിക്കുക, അങ്ങനെ എന്ത് വേണോ ചെയ്യും. പക്ഷെ നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് വേണം. ഒരു ലോജിക്കും ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ പറയാം നിത്യ മേനോൻ, മഞ്ജു വാര്യർ, അങ്ങനെ ഓരോരുത്തരുടെ പിന്നാലെ നിങ്ങൾ പോകുന്നു. അത് നിങ്ങൾ പബ്ലിക്കായിട്ട് വിളിച്ച് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എടുത്തിട്ട് ഊക്കണത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ക്രഷ് എന്തെങ്കിലും ഉണ്ട്, ഇഷ്ടമുണ്ട്, ട്രൂ ലവ് ആണെങ്കിൽ അവരോട് പേഴ്സണലായിട്ട് പറയുക. അതിങ്ങനെ പബ്ലിക്കിൽ കിടന്ന് ഇങ്ങനെ മൊത്തത്തിൽ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ ഡെയിലി ഓരോരുത്തരെ പേരായിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങളെടുത്തിട്ട് ഊക്കെ ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യാൻ പോലും ഒരു ഒറ്റ മനുഷ്യരും. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. അല്ലാതെ എല്ലാവർക്കും വീട്ടിൽ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ, എല്ലാവരും അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്, അതെല്ലാവർക്കും അറിയാം. അല്ലാണ്ട് നിങ്ങൾ ഡെയിലി ഊക്ക് മേടിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞും കൊണ്ട് നിങ്ങൾ അല്ലാതെ സീക്രട്ട് ഏജ് അണ്ണനെ ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം അങ്ങനെ പറയുന്നത് കറക്റ്റാണ്, സീക്രട്ട് ഏജൻ്റാണ്. നിങ്ങൾ ഒരുമാതിരി അല്ലെങ്കിൽ ഇൻ്റർവ്യൂ കൊടുക്കണതിന് പൈസ മേടിക്കണം. അല്ലാണ്ട് പോയി നിന്നിട്ട് ഇൻ്റർവ്യൂ എല്ലാം കൊടുത്ത്
അഞ്ച് പൈസ അവര് തന്നില്ലെന്ന് പറഞ്ഞാൽ അവരെ തള്ളക്കി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ച് മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റിവ്യൂവും കാര്യങ്ങളും കൊടുക്കാതിരിക്കുക, നിങ്ങളുടെ ചാനലിൽ മാത്രം അത് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാണ്ട് ഈ ആരും പൈസ തന്നില്ല, ആരും ഇങ്ങോട്ട് നിങ്ങൾക്ക് എടുത്ത് തരത്തില്ല, കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, മനസ്സിലായ? പിന്നെ ഡെയിലി ഓരോരുത്തരെ ഇഷ്ടമാണ് ഇഷ്ടമാണ്, ട്രൂ ലവ് ട്രൂ ലവ്, ലസ്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം എല്ലാവരും എടുത്തിട്ട് ഊക്കേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ വില കീപ്പ് ചെയ്ത് നടക്കുക, അല്ലാതെ മറ്റുള്ളവർ നിങ്ങളെ പറ്റി റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തെന്ന് പറഞ്ഞ് അതിനെ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്ന് ഒരുമാതിരി വെളിവില്ലാതെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. സ്വന്തം വില വേണമെങ്കിൽ സ്വന്തമായിട്ട് ആദ്യം ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ നിൽക്കണം, മനസ്സിലായോ? അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ വായി തോന്നണം വിളിച്ച് പറഞ്ഞിട്ട് കന്നാ പിന്നാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.